ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 9:2-10 വാക്യങ്ങൾ. 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവുമുള്ളതായി. ഏലിയായും മോശായും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയയ്ക്ക്. എന്താണ് പറയേണ്ടതെന്ന് അവന് അറിഞ്ഞുകൂടായിരുന്നു. അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്കു ശ്രവിക്കുവിൻ. അവർ ചുറ്റും നോക്കി യേശുവിനെയല്ലാതെ മറ്റാരെയും തങ്ങളോടുകൂടി അവർ കണ്ടില്ല. അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതുവരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്നിറങ്ങി പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർക്കുകയെന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്കും സ്തുതി. ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ഞായറാഴ്ച നോമ്പുകാലത്തിൻ്റെ 2-ാം ഞായറാഴ്ച. നമുക്കെല്ലാവർക്കും ഞങ്ങളുടെ ആദ്യ വായനയിൽ കർത്താവ് ആവശ്യപ്പെട്ടതുപോലെ മോരിയ പർവ്വതത്തിൽ അബ്രാഹം ഇസഹാക്കിൻ്റെയും ത്യാഗത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും കഥ അവതരിപ്പിക്കുന്നു. തുടർന്ന് തങ്ങൾ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ ദൈവം നമുക്കെല്ലാം വാഗ്ദാനം ചെയ്യുകയും നൽകുകയും ചെയ്തതെങ്ങനെയെന്ന് നാം കേട്ടു. അങ്ങനെ അവൻ നമ്മുടെ രക്ഷയുടെയും പ്രത്യാശയുടെയും ഉറവിടമാകാൻ കഴിയും. വിശുദ്ധ പൗലോസ് ലിഖ തൻ്റെ 2-ാം ലേഖനത്തിൽ വിശദീകരിച്ചു. വായന അവസാനമായി താബോർ പർവ്വതത്തിൽ കർത്താവായ യേശു തൻ്റെ 3 ശിഷ്യന്മാർക്ക് മുമ്പായി അനുഭവിച്ച മഹത്തായ രൂപാന്തരത്തിൻ്റെ വിവരണവും അവർക്കും നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചും ഇനി മുതൽ അവൻ്റെ ദൗത്യത്തെക്കുറിച്ചും വെളിപ്പെടുത്തി. ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ ദൈവം തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ വാഗ്ദാനം ചെയ്യപ്പെട്ട ഇസഹാക്കിനെ ദൈവത്തിന് അർപ്പിക്കാനും ബലിയർപ്പിക്കാനും മോരിയ പർവ്വതത്തിലേക്ക് കൊണ്ടുവരാൻ അബ്രാഹിമിനെ വിളിച്ച നിമിഷത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നാം കേട്ടു. അബ്രാഹിമിന് ദൈവം വാഗ്ദാനം ചെയ്ത മകനായിരുന്നു ഇസഹാക്ക്. അവനും ഭാര്യ സാറയ്ക്ക് മുമ്പ് ഒരു കുട്ടിയുണ്ടാകാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം ഇസഹാക്കിനെ അത്ഭുതകരമായി നൽകി. ഞങ്ങൾ കേട്ടതുപോലെ ഈ വിലയേറിയ മകനെ തനിക്ക് സമർപ്പിക്കാനും ബലിയർപ്പിക്കാനും അവൻ അബ്രാഹിമിനോട് ആവശ്യപ്പെട്ടു. എന്നിട്ടും അബ്രാഹം അനുഭവിച്ചേക്കാവുന്ന ഏതൊരു സങ്കടമോ ആശ്ചര്യമോ ഉണ്ടായിരുന്നിട്ടും അവൻ കർത്താവിനെ അനുസരിച്ചു, അവനെ ശ്രദ്ധിച്ചു. കർത്താവിന് അർപ്പിക്കാനും ബലിയർപ്പിക്കാനും അബ്രാഹം ഇസഹാക്കിനെ മോരിയ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയെന്ന് ഞങ്ങൾ കേട്ടു. അവൻ എല്ലായ്പ്പോഴും ചെയ്തതുപോലെ വിശ്വസ്തയോടെ കർത്താവിന് അനുസരിച്ചു. അങ്ങനെ ചെയ്യുന്നതിൽ തൻ്റെ വിലയേറിയ മകനെ പോലും വെറുതെ വിട്ടില്ല. അബ്രാഹം മനസ്സോടെ ചെയ്തതെല്ലാം കർത്താവ് കണ്ടു. അതിനാൽ അവൻ തന്നോടും അവനുമായി ചെയ്ത ഉടമ്പടിയോടും യഥാർത്ഥ വിശ്വസ്തനായിരുന്നുവെന്ന് പിന്നീട് അബ്രാഹിമിനോട് പറഞ്ഞു. അവൻ തൻ്റെ മകനെ പോലും വെറുതെ വിടാതെ വിശ്വസ്തയോടെ
അനുസരിച്ചു. ഈ കാര്യത്തിൽ ദൈവം അങ്ങനെ അബ്രാഹാം തൻ്റെ മകനെ ബലിയർപ്പിക്കുന്നതിൽ നിന്ന് തടയാൻ ദൈവം ഒരു ദൂതനെയും ആ മോരിയ പർവ്വതത്തിനു മുകളിൽ ഇസഹാക്കിന് പകരം ഒരു ആട്ടുകൊറ്റനെയും ബലിയർപ്പിക്കാൻ അയച്ചു. അങ്ങനെ ഇസഹാക്ക് ഒഴിവാക്കപ്പെടുകയും ആപത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. അതേസമയം അവൻ കാണിച്ച വിശ്വാസത്തിനായി ദൈവം അബ്രാഹിമിനെയും അവൻ്റെ സന്തതികളെയും അനുഗ്രഹിച്ചു. ഇപ്പോൾ ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ, മോരിയ പർവ്വതത്തിൻ്റെ ഈ സ്ഥലം പിന്നീട് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ജെറുസലേം എന്ന മഹത്തായ നഗരം പിന്നീട് സ്ഥാപിക്കപ്പെടുകയും നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥലമാണിത്. മോരിയ പർവ്വതത്തിൻ്റെ അതേ സ്ഥലത്തുള്ള ജെറുസലേമിൽ നൂറ്റാണ്ടുകൾക്കും മുമ്പ് അബ്രാഹമും ഇസഹാക്കും അനുഭവിച്ചതിന് സമാന്തരമായി നമ്മുടെ നിമിത്തം അർപ്പിക്കാനും ബലിയർപ്പിക്കാനും തകർക്കാനും കർത്താവ് തൻ്റെ പുത്രനെ അയക്കും. നമ്മുടെ അനേകം പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിനായി അബ്രാഹം ഇസഹാക്കിനെ ബലിയർപ്പിച്ചതും കർത്താവിന് തൻ്റെ സ്വന്തം പുത്രനെ അർപ്പിക്കുന്നതും തമ്മിൽ വ്യക്തമായ സമാന്തരമുണ്ട്. ദൈവം തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ നമ്മിലേക്ക് അയച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ കർത്താവും രക്ഷകനുമായ അതേ പുത്രനിലൂടെ അവൻ നമ്മെ എല്ലാവരെയും ചില നാശത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ വായനക്കാരായ റോമക്കാർക്കുള്ള തൻ്റെ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ദൈവപുത്രനായ ക്രിസ്തു തൻ്റെ കഷ്ടപ്പാടുകളാലും മരണത്താലും നമ്മെ എല്ലാവരെയും വീണ്ടെടുത്തതെങ്ങനെയെന്ന് പറഞ്ഞു. നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിനായി അതിലൂടെ നമ്മളെല്ലാവരും ക്ഷമിക്കപ്പെടുകയും ഒരിക്കൽ കൂടി സുഖം പ്രാപിക്കുകയും നമ്മുടെ സ്നേഹനിധിയായ പിതാവും സൃഷ്ടാവുമായ ദൈവവുമായി വീണ്ടും ഒന്നിക്കുകയും അനുരഞ്ജനപ്പെടുകയും ചെയ്യുന്നു. നമുക്ക് വേണ്ടി ദൈവം തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ വെറുതെ വിട്ടില്ല. നമ്മോടുള്ള അവൻ്റെ എക്കാലത്തെയും ശക്തവും നിലനിൽക്കുന്നതുമായ സ്നേഹം കാണിക്കുന്നതിലും അവൻ നമ്മോട് എല്ലാവരോടും സ്ഥാപിച്ച ഉടമ്പടിയിൽ അവൻ എങ്ങനെ വിശ്വസ്തനാണെന്നും എല്ലായ്പ്പോഴും വിശ്വസ്തത പുലർത്തുന്നതിൻ്റെ ആവശ്യകതയും യഥാർത്ഥമായ ഉദാഹരണമായി. ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കർത്താവ് നേരത്തെ സൂചിപ്പിച്ച നിമിഷത്തെക്കുറിച്ചുള്ള വിവരണത്തെക്കുറിച്ച് നാം കേട്ടു. കർത്താവ് തൻ്റെ ദിവ്യ മഹത്വത്തിൽ തൻ്റെ മൂന്ന് ശിഷ്യന്മാരായ വിശുദ്ധ പത്രോസൻ വെളിപ്പെടുത്തിയ നിമിഷത്തെക്കുറിച്ച് വിവരണത്തെക്കുറിച്ച് നാം കേട്ടു. താബോർ പർവ്വതത്തിൽ സെൻറ്റ് ജെയിംസും സെൻറ്റ് ജോണും അവിടെ വച്ചാണ് കർത്താവ് തേജസ്സിൽ രൂപാന്തരപ്പെട്ടത്. തൻ്റെ മാനവികതയിൽ മറിഞ്ഞിരിക്കുന്ന അവൻ്റെ ദിവ്യത്വം തെളിഞ്ഞി. അവൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പുത്രനാണെന്നും അവതാരമായ ദൈവത്തിൻ്റെ ദിവ്യ വചനമാണെന്നും കേവലം പുത്രനല്ലെന്നും വ്യക്തമാക്കി. മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ്റെ ഈ വെളിപ്പെടുത്തലിലൂടെയാണ് കർത്താവായ യേശു ദൈവത്തിൻ്റെ മാംസവും വ്യക്തിത്വവുമുള്ള സ്നേഹം നമുക്ക് തന്നത്. മോരിയ പർവ്വതത്തിൻ്റെ അതേ സ്ഥലത്തായിരുന്ന ഗാഗുൽത്തയിലോ കാൽവരിയിലോ ഉള്ള തൻ്റെ കുരിശിൻ്റെ അൽത്താരയിൽ അവൻ നമുക്കായി തൻ്റെ ഏറ്റവും വിലയേറിയ ശരീരത്തിൻ്റെയും ഏറ്റവും വിലയേറിയ രക്തത്തിൻ്റെയും തികഞ്ഞ വഴിപാട് വാഗ്ദാനം ചെയ്തു. നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും നമ്മോടുള്ള അചഞ്ചലമായ ഭക്തിയുടെയും മഹത്തായ പ്രവർത്തനത്തിലൂടെ കർത്താവ് നമുക്കെല്ലാവർക്കും ഒരു പുതിയ പ്രത്യാശയും ഒരു പുതിയ ജീവിതവും കൊണ്ടുവന്നു. നിത്യജീവിതത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഉറപ്പ് അവൻ നമുക്കെല്ലാവർക്കും വാഗ്ദാനം ചെയ്തു. അത് തൻ്റെ ത്യാഗത്തിലൂടെ അവൻ കൊണ്ടുവന്നു. അതിലൂടെ അവൻ നമ്മെ എല്ലാവരെയും നമ്മുടെ നാശത്തിൽ നിന്നും നമ്മെ ഒഴിവാക്കി വീണ്ടെടുപ്പിലേക്കും നിത്യജീവനിലേക്കും ഉള്ള എല്ലാ ഉറപ്പുള്ള പാതയും വാഗ്ദാനം ചെയ്തു ചെയ്യുന്നു. നാം അവനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ
അവൻ്റെ പാത പിന്തുടരുക, അവനെ അനുസരിക്കുക. നമ്മുടെ സ്നാനത്തിലൂടെയും സഭയിലേക്കുള്ള പ്രവേശനത്തിലൂടെയും നാം ക്രിസ്തുവിൻ്റെ മരണത്തോട് ഐക്യപ്പെടുകയും നമ്മുടെ മുൻകാല പാപങ്ങളോടും ദുഷ്ടതയോടും മരിക്കുകയും അതിനുശേഷം പുതിയ ജീവിതത്തിലേക്കും ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള മഹത്തായ പുനരുത്ഥാനത്തിൽ പങ്കുചേരുകയും ചെയ്തു. പാപത്തിൽ നിന്നുള്ള നമ്മുടെ മോചനത്തെ പ്രതിനിധീകരിക്കുന്നു. മരണം കർത്താവിൻ്റെ രൂപാന്തികരണത്തെക്കുറിച്ചുള്ള അതേ വിവരണത്തിൽ പഴയ നിയമത്തിലെ രണ്ട് മഹത്തായ വ്യക്തികളായ മോശ, ഏലിയാവ് എന്നിവരോടൊപ്പം കർത്താവ് തൻ്റെ എല്ലാ ദിവ്യമഹത്വത്തിലും എങ്ങനെ പ്രത്യക്ഷപ്പെട്ടുവെന്ന് നാം കേട്ടു. മോശയുടെയും ഏലിയാവിൻ്റെയും ഈ ഭാവം മനുഷ്യവർഗമായ നമുക്കെല്ലാവർക്കും വേണ്ടി അവൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ കർത്താവിൻ്റെ സ്ഥാനത്തെയും ഉദ്ദേശങ്ങളെയും കൂടുതൽ സ്ഥിരീകരിക്കുന്നു. മോശ ദൈവത്തിൻ്റെ നിയമം 10 കൽപ്പനകൾ ദൈവം വെളിപ്പെടുത്തി പഠിപ്പിച്ച എല്ലാ കൽപ്പനകളും പ്രതിനിധീകരിച്ചു. ഏലിയാവ് പ്രവാചകന്മാരെ പ്രതിനിധീകരിച്ചു. അവരെ എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടി കർത്താവ് തൻ്റെ ജനത്തിൻ്റെ നടുവിലേക്ക് അയച്ചു. ഓരോരുത്തരും തങ്ങളുടെ ദുഷിച്ച വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിൻ്റെ പാതയും അവൻ്റെ നിയമവും കൽപ്പനകളും ഒരിക്കൽ കൂടി സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത. ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു ദൈവം നമുക്കെല്ലാവർക്കും വാഗ്ദാനം ചെയ്ത എല്ലാത്തിൻ്റെയും നിവൃത്തിയാണ്. നമ്മോടുള്ള അവൻ്റെ ശാശ്വതവും അതിശയകരവുമായ സ്നേഹത്തിലും ആകാനുള്ള അവൻ്റെ ആഗ്രഹത്തിലും ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നു. ഞങ്ങളുമായി പൂർണ്ണമായി അനുരഞ്ജനം നടത്തി ഞങ്ങളെ ഓരോ എല്ലാവരെയും ഒരിക്കൽ കൂടി അവൻ്റെ സന്നിധിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമ്മുടെ വിശ്വാസത്തിലും സ്നേഹത്തിലും ദൈവം നമ്മിൽ നിന്ന് യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? അവൻ തന്നെ തുടക്കം മുതൽ നമ്മെ എങ്ങനെ സ്നേഹിച്ചുവോ അതുപോലെ വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ അബ്രാഹിമിനെ പോലെ ദൈവത്തിൽ ഇത്ര വലിയ വിശ്വാസം പ്രകടമാക്കിയതുപോലെ നാം എല്ലാവരും അവൻ്റെ സ്വന്തം ജീവിതത്തിലും അതുപോലെ ചെയ്യണം. പാപത്തിൻ്റെയും തിന്മയുടെയും പ്രലോഭനങ്ങളെ ചെറുത്ത് കർത്താവിൻ്റെ പാത പിന്തുടരാനും അവൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കാനും നാം എപ്പോഴും പരിശ്രമിക്കണം. അതിനാൽ നമുക്കായി നൽകിയിട്ടുള്ള ഈ നോമ്പുകാലവും സമയവും നമുക്കെല്ലാവർക്കും നന്നായി പ്രയോജനപ്പെടുത്താം. അതുവഴി നമ്മുടെ ജീവിതത്തിൻ്റെ പാത പുനർവിചിന്തനം ചെയ്യാം. നമുക്ക് വേണ്ടി തൻ്റെ പ്രിയപുത്രനെ നൽകിക്കൊണ്ട് കഷ്ടതകൾ അനുഭവിക്കുകയും കുരിശിൽ മരിക്കുകയും ചെയ്യുന്നതിലൂടെ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹം നമുക്കെല്ലാവർക്കും ഓർമ്മിപ്പിക്കാം. അങ്ങനെ അവൻ്റെ മരണത്തിലൂടെയും മഹത്തായ പുനരുത്ഥാനത്തിലൂടെയും അവൻ നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള വഴി നൽകി. ഇരുട്ടിൻ്റെയും തിന്മയുടെയും പാതയിൽ നിന്ന് നമുക്കെല്ലാം പിന്തിരിയുകയും കർത്താവിൻ്റെ വഴിയെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുകയും ചെയ്യാം. ഇനി മുതൽ നമ്മുടെ ഓരോ പ്രവൃത്തികളും വാക്കുകളും ദൈവത്തോടുള്ള വിശ്വാസവും പ്രതിബദ്ധതയും നിറഞ്ഞതായിരിക്കട്ടെ. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹസഹോദരന്മാർക്ക് നല്ല മാതൃകകളും പ്രചോദനങ്ങളും ആയിത്തീരട്ടെ. ആമീൻ. കർത്താവ് ഇപ്പോഴും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളിലും പരിശ്രമങ്ങളിലും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്കും സ്തുതി.